ജീവ സന്ദേശം ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ സ്നേഹിതരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പാഠഭാഗം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യം. പ്രാർത്ഥനയോടെ നമുക്ക് ശ്രവിക്കാം. സഹോദരൻ ജോർജ് ഫിലിപ്പ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. കഷ്ടങ്ങളിൽ കരുണയാലവൻ എന്നെ കാത്തിടുന്നു, കഷ്ടങ്ങളിൽ കരുണയാലവൻ എന്നെ കാത്തിടുന്നു, കാത്തിടുന്നു നാഥൻ എന്നെ കാത്തിടുന്നു, കാത്തിടുന്നു മനം തകർന്നീടിലും ശോധന നാളുകളേറിയിടിലും വേദനയാൽ മനം തകർന്നീടിലും ശോധന നാളുകളേറിയിടിലും ആകുലമാമിൻ വ്യാകുലമാ ആധികൾ നാഥൻ തീർത്തു തരും, ആകുലമാമിൻ വ്യാകുലമാം ആധികൾ നാഥൻ തീർത്തു തരും, കാത്തിടുന്നു നാഥൻ എന്നെ കാത്തിടുന്നു, കാത്തിടുന്നു നാഥൻ എന്നെ കാത്തിടുന്നു. കഷ്ടങ്ങളിൽ കരുണയാലവൻ എന്നെ കാത്തിടുന്നു, കഷ്ടങ്ങളിൽ കരുണയാലവൻ എന്നെ കാത്തിടുന്നു. അനുനിമിഷം എൻ ഭാരങ്ങളെ അടുത്തറിയും നാഥനുണ്ടെനിക്ക്, അനുനിമിഷം എൻ ഭാരങ്ങളെ അടുത്തറിയും നാഥനുണ്ടെനിക്ക്, തിരമാലകൾ ആഞ്ഞടിച്ചിടുമ്പോ ചാരും യേശുതൻ മാർവിടത്തിൽ, തിരമാലകൾ ഏറ്റവും അധികം മൂല്യമുള്ളതായി കാണുന്നവയ്ക്ക് വേണ്ടി മാത്രമേ സമയം കാണുകയുള്ളൂ. അതിനുവേണ്ടി എല്ലാം ചിലവഴിക്കുവാൻ നാം തയ്യാറുമായിരിക്കുമില്ലേ? സുഖമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് മറ്റെല്ലാം വില കുറഞ്ഞതായിരിക്കും. ആ വ്യക്തിയുടെ സമയം, സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, അങ്ങനെ എല്ലാം സുഖമെന്ന കാര്യത്തിനു വേണ്ടി വലിച്ചെറിയും. എന്തിനധികം പവിത്രമായ ബന്ധങ്ങൾ പോലും സുഖത്തിനു വേണ്ടി തകർക്കുവാൻ മനുഷ്യൻ മടിക്കില്ല. അങ്ങനെ അവിഹിത ബന്ധങ്ങളിലും അന്യായ മാർഗങ്ങളിലും സുഖിക്കും. ധനം ഏറ്റവും വലുതായി കാണുന്നവർ മറ്റെല്ലാം വലിച്ചെറിഞ്ഞ് ധനത്തിൻ്റെ പിൻപേ പോകും. അങ്ങനെയുള്ളവർക്ക് സുഖമൊരു പ്രശ്നമല്ല. പട്ടിണി കിടന്നും അവർ പണമുണ്ടാക്കും, ധനം വാരിക്കൂട്ടും. അവർക്കുള്ള സമയവും സ്വാധീനവും വിദ്യാഭ്യാസവും ബന്ധങ്ങൾ പോലും പണമുണ്ടാക്കുവാൻ മാത്രമുള്ള ഉപാധിയായി ഇങ്ങനെയുള്ളവർ കാണും. അധികാരത്തിനും പ്രശസ്തിക്കുമൊക്കെ ഓടുന്നവരും ഈ പറഞ്ഞതുപോലെയാണ്. തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായി തങ്ങൾ കണ്ടുവച്ചിരിക്കുന്നവയെ തൊടുവാൻ ആരെയും അനുവദിക്കില്ല. വിശുദ്ധ പൗലോസ് തൻ്റെ ജീവിത മൂല്യത്തിനുണ്ടായ ഒരു വ്യതിയാനത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു. ഒരു കാലത്ത് തൻ്റെ ജീവൻ പോലും പണയം വെച്ച് താൻ ഓടിയിരുന്ന പലതിനെയും
ചപ്പെന്നും ചവറെന്നും കാണുവാനിടയായ അനുഭവം. അത് രസമുണ്ടല്ലേ. നമുക്ക് അത് തന്നെ ഇന്ന് പഠിക്കാം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ നാം ഇന്നലെ പഠിച്ചതായിരുന്നല്ലോ. ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നതിലൂടെ വേണം ഒരുവൻ രക്ഷ പ്രാപിക്കേണ്ടതെന്ന് പഠിപ്പിച്ച യഹൂദ മതാനുസാരികളായ ചിലരോട് വിശുദ്ധ പൗലോസിന് പറയുവാനുണ്ടായിരുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. 4-ാം വാക്യത്തിൽ നാം കണ്ടത്, പക്ഷേ എനിക്കും ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്കധികം. ആർക്കെങ്കിലും ജഡത്തിൽ ആശ്രയിക്കാൻ കഴിയുമെങ്കിൽ അവരിലധികമായി എനിക്ക് കഴിയുമെന്നാണ് പൗലോസ് പറയുന്നത്. മതഭക്തിയിൽ മറ്റാരെക്കാളും താൻ പിന്നിലല്ല എന്നത്രേ പൗലോസ് പറയുന്നത്. ഒരിക്കൽ താൻ ആശ്രയമായി കരുതിയിരുന്ന 7 കാര്യങ്ങളുടെ പട്ടിക തുടർന്ന് പൗലോസ് പ്രസ്താവിക്കുന്നു. മതം കൊണ്ട് ആർക്കെങ്കിലും രക്ഷിക്കപ്പെടുവാൻ കഴിയുമായിരുന്നെങ്കിൽ തർസോസുകാരനായ ശൗലായിരുന്നിരിക്കും അവരിൽ ഒന്നാമൻ. 5-6 വാക്യങ്ങളിൽ നാം കാണുന്നു, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. ഇന്നും ചില ആളുകൾ ഈ കാര്യങ്ങൾ ആത്മാഭിമാനത്തോടെ കരുതുന്നവയാണ്. എന്നാൽ അവയിൽ ഒന്നും താങ്കളെ രക്ഷിക്കയില്ല സുഹൃത്തെ. 1, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ. മോശയുടെ ന്യായപ്രമാണ വ്യവസ്ഥയിലെ അടിസ്ഥാനപരമായ ഒരു ആചാരമായിരുന്നു അത്, പരിച്ഛേദന. അവൻ്റെ മാതാപിതാക്കന്മാർ അവനെ പരിച്ഛേദനയ്ക്കായി 8-ാം ദിവസം എടുത്തുകൊണ്ടുപോയി എന്നർത്ഥം. അതായത് തനിക്ക് ദൈവഭയമുള്ള മാതാപിതാക്കന്മാരുണ്ടായിരുന്നു എന്ന കാര്യം പൗലോസ് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് അവർ അവനെ വളർത്തിക്കൊണ്ടുവന്നു. കർത്താവായ യേശുവിനും ദൈവഭക്തിയുള്ള മാതാപിതാക്കന്മാരുണ്ടായിരുന്നു എന്നും അവർ അവനെ പരിച്ഛേദനയ്ക്കായി ദൈവാലയത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്ന കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഞാൻ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനാണ്, എനിക്ക് ദൈവഭക്തിയുള്ള മാതാപിതാക്കന്മാരുണ്ടായിരുന്നു എന്നത്ര പൗലോസ് പറയുന്നത്. 2-ാമതായി, ഇസ്രായേൽ ജാതിക്കാരൻ. ന്യായപ്രമാണം അനുസരിക്കണമെന്ന് വാദിച്ചവരിൽ പലരും സമ്മിശ്ര ജാതിക്കാരായിരുന്നു. എന്നാൽ പൗലോസ് അങ്ങനെയുള്ളവനല്ലായിരുന്നു. അവൻ ഇസ്രായേൽ ജാതിക്കാരനായിരുന്നു. പൗലോസിനൊരു വംശപാരമ്പര്യവും ഒരു പശ്ചാത്തലവും ഉണ്ടായിരുന്നു. താൻ ഏത് ജാതിക്കാരനാണെന്ന വസ്തുതയും പൗലോസിന് അറിയാമായിരുന്നു. 3-ാമതായി, ബെന്യാമിൻ ഗോത്രക്കാരൻ. നല്ല കുടുംബക്കാരനാണെന്ന് പറയുന്നത് പോലെയുള്ള പ്രസ്താവനയാണിത്. വൃദ്ധനായ യാക്കോബിൻ്റെ ഇഷ്ടപുത്രനായിരുന്നു ബെന്യാമിൻ. ബെന്യാമിനെ പ്രസവിക്കുമ്പോൾ റാഹൽ മരിച്ചു. ജീവൻ പോകുന്ന സമയം അവൾ അവന് എൻ്റെ ദുഃഖപുത്രൻ എന്ന് പേർ വിളിച്ചു. എന്നാൽ യാക്കോബ് അവന് ബെന്യാമീൻ, അതായത് എൻ്റെ വലങ്കരമായ പുത്രൻ എന്ന് പേരിട്ടു. നോക്കണേ, പെനിയലിന് മുമ്പ് യാക്കോബിൻ്റെ ജീവിതത്തിലെ പ്രകാശ ബിന്ദുവായിരുന്നത് റാഹേലായിരുന്നു. അവൻ ശിശുവായ ബെന്യാമീനെ നോക്കിയപ്പോൾ റാഹേലിൻ്റെ മകനായി അവനെ കണ്ടിരുന്നു. ബെന്യാമീൻ യാക്കോബിൻ്റെ വലങ്കരവും ഊന്നുപടിയുമായി തീർന്നു. ഇസ്രായേലിലെ 1-ാമത്തെ രാജാവ് ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്നു. അവൻ്റെ പേരാണ് ശൗൽ എന്നുള്ളത്. തർസോസിലെ ശൗലിന് ആ പേര് രാജാവായിരുന്ന ശൗലിൽ നിന്നാണ് ലഭിച്ചത് എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. അതിനാൽ ആത്മാഭിമാനത്തോടെ ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരനാണെന്ന് പൗലോസിന് പറയുവാൻ കഴിയുമായിരുന്നു. എൻ്റെ പിതാവ് ഒരു സുവിശേഷ പ്രസംഗകനായിരുന്നു എന്ന് പറയുവാൻ കഴിയുന്നത് ഒരു നല്ല കാര്യമാണല്ലേ. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ടവനായിരിക്കുന്നത് ഒരു മുതൽക്കൂട്ടായിരുന്നു. 4-ാമതായി, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ. പൗലോസ് ഒരു നേതാവായിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. മതപരമായ കാര്യങ്ങളിൽ ഉന്നത നിലവാരം പുലർത്തിയിരുന്നവൻ എന്നർത്ഥം. അവൻ ഏറ്റവും ഉയർന്ന സ്ഥാനം വഹിച്ചിരുന്നു. 5-ാമതായി, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ. ഇസ്രായേലിൽ ഏറ്റവും ശ്രേഷ്ഠരായി കരുതിയിരുന്നവരാണ് പരീശന്മാർ. മതരാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായിരുന്നു പരീശന്മാർ. ഒരു രാജ്യം സ്ഥാപിക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. പ്രവാസകാലത്തോ അതിന് അല്പം കഴിഞ്ഞോ ആണ് അവർ ഒരു പാർട്ടിയായി തീർന്നത്. തിരുവചനത്തിൽ അവർ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. ദൂതന്മാരിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. അതിശയങ്ങളിലും ഉയർത്തെഴുന്നേൽപ്പിലും അവർ വിശ്വസിച്ചിരുന്നു. രാഷ്ട്രീയമായി നോക്കിയാൽ അവർ തികച്ചും ദേശീയ ചിന്താഗതിക്കാരായിരുന്നു. രാഷ്ട്രീയമായ ഇടപെടലിൽ കൂടി തങ്ങൾക്ക് രാജ്യം സ്ഥാപിക്കുവാൻ കഴിയുമെന്നാണ് പരീശന്മാർ വിശ്വസിച്ചിരുന്നത്. ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കണമെന്നതായിരുന്നു അവരുടെ താൽപ്പര്യം. താൻ ഒരു പരീശനാണെന്ന് പൗലോസിന് അഭിമാനത്തോടെ പറയുവാൻ കഴിഞ്ഞിരുന്നു. ഇനിയും 6-ാമത്, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ.
താൻ സഭയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവഹിതം നിറവേറുകയാണെന്നാണ് പൗലോസ് ചിന്തിച്ചിരുന്നത്. യെരുശലേമിൽ നിന്ന് ക്രിസ്ത്യാനികളെ ഓടിച്ചു കളഞ്ഞതിൽ സംതൃപ്തി അടഞ്ഞ് മറ്റ് പരീശന്മാരിരുന്നു. എന്നാൽ ലോകത്തെവിടെയും അവരെ പിൻചെന്ന് ഉപദ്രവിക്കണമെന്ന് തീരുമാനമെടുത്ത് മുൻപോട്ടു പോവുകയാണ് പൗലോസ് ചെയ്തത്. അതെ, ദമസ്കോസിലേക്കുള്ള അവൻ്റെ യാത്രയുടെ ഉദ്ദേശം അതായിരുന്നു. ഏഴാമതായി, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. താൻ പാപമില്ലാത്തവനെന്നോ പൂർണ്ണനെന്നോ അല്ല, പിന്നെയോ കുറ്റമില്ലാത്തവൻ അഥവാ അനന്യൻ എന്നത്രേ പൗലോസ് പറയുന്നത്. റോമലേഖനം 7-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പൗലോസ് തൻ്റെ കഥ പറയുന്നു. ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല, മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. പാപരഹിതമായൊരു പൂർണ്ണത പൗലോസ് അവകാശപ്പെടുന്നില്ല. ഈ കൽപ്പന അവന് തൻ്റെ പാപത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ് കാണിക്കുന്നത്. ദൈവവുമായി നിരപ്പ് പ്രാപിപ്പാനായി തൻ്റെ പാപത്തിനു വേണ്ടി യോഗ്യമായ യാഗം താൻ കഴിച്ചിരിക്കുന്നു എന്നാണ് ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ എന്ന് പൗലോസ് പറഞ്ഞതിൻ്റെ അർത്ഥം. പൗലോസ് പരമാർത്ഥതയുള്ളവനായിരുന്നു. ന്യായപ്രമാണം സംബന്ധിച്ച് ന്യായപ്രമാണ പ്രകാരം പൗലോസ് ഒരു പരിശുദ്ധ മനുഷ്യനായിരുന്നു. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്കധികം എന്ന് പറയുവാനുള്ള സകല യോഗ്യതയും പൗലോസിനുണ്ടായിരുന്നു. പൗലോസിന് മുതൽക്കൂട്ടുണ്ടായിരുന്ന സംഗതി ഇതൊക്കെയായിരുന്നു. മറുവശത്ത് അവൻ യേശു ക്രിസ്തുവിനെ വെറുത്തിരുന്നു. ആ വെറുപ്പ് കാരണം ക്രിസ്തുവിൻ്റെ അനുയായികളെ മുഴുവൻ നിർമൂലനാശം വരുത്തുവാനുള്ള ശ്രമമായിരുന്നു അവൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം ദമസ്കോസിലേക്കുള്ള വഴിയാത്രയിൽ യേശു ക്രിസ്തു പൗലോസിനെ കണ്ടുമുട്ടി. അന്നുമുതൽ അവൻ്റെ ജീവിതത്തിൽ വലിയ വ്യതിയാനമുണ്ടായി. പണ്ട് അവന് വെറുപ്പായിരുന്നത് അവനിന്ന് മുതൽക്കൂട്ടായിത്തീരുന്നു. തനിക്ക് മുതൽക്കൂട്ടായി കരുതിയിരുന്നവയൊക്കെ വെറുപ്പായിത്തീരുന്നു. ഒരു വലിയ വിപ്ലവാത്മകമായ വ്യതിയാനമാണ് പൗലോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. 7-ാം വാക്യം, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. തൻ്റെ പാരമ്പര്യവും സ്വഭാവവും മതപരമായ പദവിയും എല്ലാം പൗലോസ് മുതൽക്കൂട്ടായി കരുതിക്കൊണ്ടിരുന്നു. മാനുഷികമായ രീതിയിൽ അവ വളരെ നല്ല പടികളായി നമുക്ക് തോന്നാം. എന്നാൽ പെട്ടെന്ന് അവയെല്ലാം മാറിപ്പോയി. യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ ഇടയായതിനാൽ അവൻ പിന്നീട് അവയിലുള്ള ആശ്രയം വിട്ടുകളഞ്ഞു. അവൻ മുമ്പ് ക്രിസ്തുവിനെ വെറുത്തിരുന്നു. ക്രിസ്തുവിൻ്റെ അനുയായികളായിട്ടുള്ളവരെ പീഡിപ്പിക്കുവാനായി ദമസ്കോസിലേക്ക് അവൻ പോകുകയായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയതോടെ അവന് ലാഭമായി കരുതിയിരുന്നതെല്ലാം നഷ്ടമായി, ഛേദമെന്നെണ്ണുവാൻ അവൻ തുടങ്ങി. അവൻ തൻ്റെ പൂർണ്ണ ആശ്രയം ക്രിസ്തുവിൽ അർപ്പിച്ചു. ഏതൊരു മാനസാന്തരവും ഇത്രമാത്രം വിപ്ലവാത്മകമായിട്ടുള്ളതായിരിക്കും. ലാഭമായി കരുതുന്നതൊക്കെയും ഒരു വ്യക്തിക്ക് ഛേദമായി തോന്നുകയും ഛേദമായിട്ടുള്ളതൊക്കെയും ലാഭമായി തോന്നുകയും ചെയ്യുന്നു. അത് താങ്കളിൽ ഒരു സമൂല പരിവർത്തനം സൃഷ്ടിക്കുന്നു. ഒരു വ്യത്യസ്തമായ സ്ഥിതിയിൽ താങ്കളെ ആക്കി തീർക്കുന്നു. അതാണ് മാനസാന്തരമെന്ന് പറയുന്നത്. 7-ഉം 8-ഉം വാക്യങ്ങൾക്കിടയിൽ ഒരു ഇടവേളയുണ്ട്. പൗലോസിൻ്റെ മാനസാന്തര സമയം മുതൽ ഈ ലേഖനം എഴുതുന്നത് വരെയുള്ള സമയവ്യത്യാസമാണ് ഈ വാക്യങ്ങൾക്കിടയിലുള്ളത് എന്ന് ചിന്തിക്കാവുന്നതാണ്. പൗലോസ് തൻ്റെ പ്രേഷിത യാത്രകൾ നടത്തി. ഇപ്പോൾ അവൻ റോമിലെ ഒരു കാരാഗ്രഹത്തിലാണ്. എന്തു നല്ലോർ സഖി യേശു പാപദുഃഖം വഹിക്കും, എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. എന്തു നല്ലോ സഖി യേശു പാപദുഃഖം വഹിക്കും, എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം, യേശുവോടു ചെന്നു ചൊല്ലിടായി നിമിത്തം.
ഇഷ്ടവും അധൈര്യം വേണ്ട, ചൊല്ലാമേശുവോടല്ല ദുഃഖം സർവം വഹിക്കും. മിത്രം മറ്റാരുമുണ്ടോ? ക്ഷീണമെല്ലാം അറിയും എട്ടാമാക്കി നോക്കിക്ക്. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാനിപ്പോഴും എല്ലാം ഛേദം എന്നെണ്ണുന്നു. പൗലോസിൻ്റെ മാനസാന്തരം ഏതാനും നിമിഷ നേരത്തേക്കുള്ള ഒരു അനുഭവമായിരുന്നില്ല. ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ പോയി തീരുമാനമെടുക്കുകയും ഒരു ദർശനം കാണുകയും ചെയ്യുമ്പോൾ ഉന്നതികളിലേക്ക് ഉയരാമെന്നും അത്രമാത്രമേ ഉള്ളൂ എന്നുമാണ് മാനസാന്തര അനുഭവത്തെക്കുറിച്ച് ചിലർ ചിന്തിക്കുന്നത്. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, നിങ്ങളിൽ നിലനിൽക്കുന്നതായ ഒന്നാണ് മാനസാന്തരം. അത് ഒരു നിമിഷത്തേക്ക് മാത്രമുള്ള കാര്യമല്ല, അതൊരു നിമിഷത്തിൽ സംഭവിക്കുന്നതാണെങ്കിലും ഒരു ആയുഷ്കാലം മുഴുവൻ തുടർന്നു കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ്. വിശുദ്ധീകരണം എന്നത് വലിയ വൈകാരികാനുഭവമല്ല, ദൈവത്തിൽ പൂർണ്ണമായ ആശ്രയം വെച്ചുകൊണ്ടുള്ള അനുദിന നടപ്പാണ് വിശുദ്ധീകരണം. തൻ്റെ മാനസാന്തരത്തിൻ്റെ ആ നിമിഷം മുതൽ താൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു എന്നത്ര പൗലോസ് പറയുന്നത്. അവൻ സകലവും നഷ്ടമാക്കി. പൗലോസിൻ്റെ ചിന്തയിൽ യേശു ക്രിസ്തുവാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. ഒരു കാലത്ത് വിലയേറിയതെന്ന് കരുതിയിരുന്നതൊക്കെയും ഇപ്പോൾ ചപ്പെന്നും ചവറെന്നും അവൻ കരുതുന്നു. വളരെ ശക്തമായ ഭാഷയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. തൻ്റെ മതഭക്തി അവൻ ചവിട്ടുകൊട്ടയിൽ എറിഞ്ഞു കളഞ്ഞു എന്നത്രേ പൗലോസ് പറയുന്നതിൻ്റെ അർത്ഥം. താൻ ആശ്രയമായി കരുതിയിരുന്നവയെല്ലാം എറിഞ്ഞു കളഞ്ഞു. ഇപ്പോൾ രക്ഷയ്ക്കായി അവൻ യേശു ക്രിസ്തുവിൽ മാത്രമാണ് ആശ്രയിക്കുന്നത്. പൗലോസിനെ പോലെ അനേകർ തങ്ങളുടെ മതഭക്തി, തങ്ങളുടെ സഭാഭക്തി ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കൽ വിലയേറിയതായി കരുതിയവയൊക്കെയും ചവിട്ടുകൊട്ടയിൽ വലിച്ചെറിയത്തക്കവണ്ണമുള്ള വിപ്ലവാത്മകമായ വ്യതിയാനമാണ് പൗലോസിലുണ്ടായത്. ഒൻപതാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തു യേശുവിങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും. നോക്കണേ, തനിക്കെങ്ങനെ ദൈവം മുൻപാകെ നിൽക്കുവാൻ കഴിയും എന്ന് ചിന്തിച്ചുകൊണ്ട് വയലിൽ
കൂടി നടക്കുമ്പോൾ ഒരു രാത്രിയിൽ ജോൺ ബെനിയന് ലഭിച്ച വാക്യമാണിത്. അപ്പോൾ അവൻ തന്നെ തന്നെ കണ്ടു. ഒരു പാപിയായിട്ടല്ല, പിന്നെയോ ഉള്ളങ്കാൽ മുതൽ ശിരസ് വരെ പാപമായി അവൻ തന്നെ തന്നെ കണ്ടു. തനിക്കൊന്നും തന്നെ ഇല്ല എന്നും ക്രിസ്തുവിൽ സകലവും ഉണ്ട് എന്നും അവൻ മനസ്സിലാക്കി. എൻ്റെ സ്വന്തം നീതിയല്ല, പൗലോസ് വിശദമാക്കിയതനുസരിച്ച് അവൻ്റെ സ്വന്തം നീതി ന്യായപ്രമാണപ്രകാരമുള്ള നീതിയായിരുന്നു. അതായത് ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നതായ നീതി. ഉദാഹരണമായി, താൻ ശബത്തിനെക്കുറിച്ചുള്ള ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നു എന്ന് പൗലോസിന് അഭിമാനിക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ പൗലോസ് പറയുന്നത്, ശബത്ത് കാര്യത്തിൽ ആരും നിങ്ങളെ വിധിക്കരുത്, കൊലോസ് ലേഖനം 2:16 എന്നാണ് അവനിപ്പോൾ പറയുന്നത്. എൻ്റെ സ്വന്തം നീതി ന്യായപ്രമാണപ്രകാരമുള്ള നീതിയാണ്. നമ്മുടെ നീതിപ്രവൃത്തികളൊക്കെയും ദൈവസന്നിധിയിൽ കറവരണ്ട തുണി പോലെയാണെന്നത്രേ ദൈവം പറഞ്ഞിരിക്കുന്നത്. അവൻ അശുദ്ധ വസ്ത്രങ്ങൾ ശുദ്ധമാക്കുന്ന അലക്കുകാരനല്ല, എന്നാൽ അവൻ അശുദ്ധനായ പാപികളെ സ്വീകരിക്കുകയും അവരെ ശുദ്ധീകരിക്കുകയും ചെയ്യും. തൻ്റെ സ്വയനീതിയെക്കുറിച്ചുള്ള അവകാശങ്ങളെല്ലാം പൗലോസ് ഉപേക്ഷിച്ച് കളഞ്ഞു. ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും. വിശ്വാസം മൂലം എന്നത് പ്രധാനപ്പെട്ട വാക്കാണ്. ഇത് സമ്പാദിക്കുവാൻ ലോകത്തിലെ ഏക മാർഗം ഇത് മാത്രമാണ്. അതിനുവേണ്ടി താങ്കൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. വില കൊടുത്ത് അത് വാങ്ങുവാൻ പറ്റില്ല. താങ്കൾക്ക് മോഷ്ടിച്ചെടുക്കുവാനും കഴിയുന്നതല്ല ഈ പറയുന്ന വിശ്വാസം. താങ്കൾ കേവലം ദൈവത്തിൽ ആശ്രയിക്കുക മാത്രം ചെയ്യുക. ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി, ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ അവൻ താങ്കളുടെ പാപം നീക്കിക്കളഞ്ഞു. താങ്കളുടെ നീതീകരണത്തിനായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. മാനസാന്തരമില്ലാത്ത അവസ്ഥയിൽ ദൈവത്തിന് നമ്മെ അംഗീകരിക്കാൻ കഴിയുകയില്ല. നാം അവൻ ആകർഷണീയരല്ല എന്നോർക്കണം. അവൻ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു തന്നു എന്നുള്ളത് ഏറ്റവും അതിശയകരമായ പ്രസ്താവനയാണ്. തൻ്റെ പ്രിയ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെയും സ്വീകരിച്ചിരിക്കുന്നു. പൗലോസ് ഇനിയും ഒരിക്കലും ന്യായപ്രമാണപ്രകാരമുള്ള നീതി കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കുകയില്ല. എത്രമാത്രം മതഭക്തനായി തീരുമെന്നോ സഭയെ എത്രമാത്രം പീഡിപ്പിക്കാമെന്നോ ഉള്ള ചിന്ത ഇപ്പോൾ പൗലോസിനില്ല. വർത്തമാനകാലത്തെക്കുറിച്ചുള്ള അവൻ്റെ പരിപാടിയിലും കാര്യമായ മാറ്റം സംഭവിച്ചിരിക്കുന്നു. എന്താണ് പൗലോസ് ചെയ്യുവാൻ പോകുന്നത് എന്ന് ശ്രദ്ധിക്കുക. 19 അവൻ്റെ മരണത്തോടനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും, ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ചും, ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർ എന്നെണ്ണുന്നു. എത്ര വലിയ വിശ്വാസമല്ലേ! വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ജീവിത നടപ്പിനും പ്രവർത്തനത്തിനും യാതൊരു ലക്ഷ്യബോധവും ഉത്തേജനവും ഇല്ലാത്തതായിത്തീരുക എന്നാണെന്ന് ചിലർ ചിന്തിക്കുന്നുണ്ട്. കൃപയാൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു എങ്കിൽ അവൻ വെറുതെ ഇരുന്ന് സമയം ചെലവഴിക്കുന്നവനാണെന്നാണ് ഇങ്ങനെയുള്ളവരുടെ ചിന്താഗതി. അത് ശുദ്ധ അബദ്ധമാണ്. രക്ഷിക്കുന്ന വിശ്വാസം പ്രവർത്തനത്തിനായി മുൻപോട്ട് നയിക്കുന്ന വിശ്വാസമാണ്. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്, എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എന്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, താങ്കൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അതിൻ്റെതായ പ്രവൃത്തികൾ താങ്കളിൽ നിന്ന് കാണുവാൻ കഴിയണം. അങ്ങനെയുള്ള പ്രവൃത്തികൾ താങ്കളിൽ ഇല്ല എങ്കിൽ താങ്കൾ രക്ഷിക്കപ്പെട്ടവനല്ല. ഞാൻ അല്പം കട്ടിയായി പറയല്ലേ, അതാണ് പൗലോസ് അപ്പോസ്തലനും പറയുന്നത്. താങ്കൾ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടവനെങ്കിൽ താങ്കൾക്ക് പുത്തൻ ഉത്തേജനവും പുതിയ ലക്ഷ്യവും ഉദ്ദേശവും പുതിയ ജീവിത രീതിയും ഉണ്ടായിരിക്കും. ക്രിസ്തുവിലുള്ള വിശ്വാസം താങ്കളെ രൂപാന്തരപ്പെടുത്തിയിട്ടില്ല എങ്കിൽ താങ്കൾ രക്ഷിക്കപ്പെട്ടവനല്ല. പഴയ ജീവിതം തന്നെ നയിക്കുന്ന പഴയ മനുഷ്യൻ തന്നെയാണ് താങ്കൾ എന്ന് മറക്കരുത്. പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭ്യമായ ശക്തിയിൽ കൂടിയുള്ള പ്രവർത്തനത്തെയാണ് പൗലോസ് ഇവിടെ പ്രകടമാക്കുന്നത്. ഏതൊരു പ്രമാണത്തെക്കാളും ഉന്നതമായത് ന്യായപ്രമാണത്തിന് കീഴിൽ ഈ മനുഷ്യൻ ദമസ്കോസിലേക്ക് പോയി. ക്രിസ്തുവിൻ്റെ അനുയായികളെ ഉപദ്രവിക്കുവാൻ തയ്യാറായിട്ടാണ് അവൻ പോകുന്നത്. എന്നാൽ വിശ്വാസം, അത് കൃപയാൽ ലഭിക്കുന്നതായിട്ടുള്ള രക്ഷ, കൃപാവ്യവസ്ഥയിൽ, വിശ്വാസ കൃപാവ്യവസ്ഥിതിയിൽ അവൻ ഭൂമിയുടെ അറ്റത്തോളം പോയി ക്രിസ്തുവിൻ്റെ സാക്ഷിയായി തീരുകയും അനേകരെ ക്രിസ്തുവിൻ്റെ അനുകാരികളായി തീർക്കുകയും ചെയ്യും. വിശ്വാസം
താങ്കളിൽ നല്ല പ്രവൃത്തികൾ ഉളവാക്കുന്നതാണ്. എന്നാൽ നല്ല പ്രവൃത്തികൾ രക്ഷയ്ക്ക് നിദാനമല്ല. രക്ഷയ്ക്കായി ക്രൂശിൽ മാത്രമേ ശരണപ്പെടുവാൻ കഴിയുകയുള്ളൂ. താങ്കൾക്ക് വേണ്ടി മരിച്ച യേശുവിനെ താങ്കൾ എന്തു ചെയ്യും എന്ന ചോദ്യമേ ദൈവം നഷ്ടപ്പെട്ട ഒരു ഭാവിയോട് ചോദിക്കുന്നുള്ളൂ. താങ്കൾ യേശുവിനെ താങ്കളുടെ രക്ഷകനായി സ്വീകരിക്കുമെങ്കിൽ താങ്കൾ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടും. വിശ്വാസത്താൽ മാത്രം ലഭ്യമാകുന്ന നീതീകരണം അത്രേ അത്. രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള താങ്കളുടെ ജീവിതം പോലും രക്ഷയ്ക്കായുള്ള നീതീകരണത്തോടെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയില്ല. ദൈവത്തിനു വേണ്ടി ജീവിക്കുക എന്ന ലക്ഷ്യമുള്ളവാക്കുകയാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം താങ്കളിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത്രേ പൗലോസ് അപ്രകാരം ജീവിതത്തിൽ മുൻപോട്ട് പോയത്. ചിലർ ദൈവത്തിനു വേണ്ടി യാതൊന്നും പ്രവർത്തിക്കുന്നില്ല, തങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ചിലർ പറയുന്നു. എത്ര മനോഹരമാണ് ഇവിടെ പൗലോസിന്റെ ആഗ്രഹം. അവൻ പറയുക, എനിക്കുള്ള ഒരേ ആഗ്രഹം അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും. എനിക്കുള്ള ആഗ്രഹം അതാണ്, അവനെ അറിയണം. ആ അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയണം. എത്ര മനോഹരമായ താല്പര്യമല്ല. ജീവിതത്തിൽ വിലപ്പെട്ടതെന്ന് ഇതിനു മുൻപ് കണ്ടിരുന്നതൊക്കെ വലിച്ചെറിഞ്ഞ് അതൊക്കെ ചപ്പും ചവറുമെന്ന് എണ്ണിയതിന് ശേഷം ഇന്ന് ഏറ്റവും വിലപ്പെട്ടതായി കാണുന്നത് ക്രിസ്തുവിനെ അറിയുന്നതാണ്, ഒരു പടി കൂടി കൂടുതൽ അറിയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഇതുപോലെയൊരു വലിയ താല്പര്യമാണോ ഉള്ളത്? എപ്പോഴും ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട താല്പര്യം ഇന്നലെ അറിഞ്ഞതിനേക്കാൾ എങ്ങനെ ഒരു പടി കൂടി ക്രിസ്തുവിനെ എനിക്ക് നല്ലതുപോലെ അറിയുവാൻ സാധിക്കും. അവൻ്റെ വിശുദ്ധി, അവൻ്റെ കരുണ, അവൻ്റെ സ്നേഹം, അവൻ്റെ ആർദ്രത, മനസ്സലിവ്, നശിച്ചു പോകുന്നവരെക്കുറിച്ചുള്ള ഭാരം, ഇതൊക്കെ ഞാൻ അറിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അത് അനുവർത്തിക്കുവാൻ, അത് പ്രാവർത്തികമാക്കുവാൻ ഞാൻ കൂടുതൽ താല്പര്യമുള്ളവനാകും. പലപ്പോഴും നമുക്ക് ആ അറിവില്ല എന്നുള്ളതാണ് നമ്മെ ക്രിസ്തീയ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ അനുവദിക്കാതെ നമ്മെ പിൻപോട്ട് പിടിച്ചിരുത്തുന്ന വസ്തുത. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. കർത്താവേ, നിന്നെ അറിയുവാൻ, നീ ആകുന്നതുപോലെ ആകുവാനുള്ള കൊതി പൂണ്ട് മുൻപോട്ട് പോകാൻ എന്നെ നീ സഹായിക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയും സമയം വചനം കേൾക്കുവാനും പഠിക്കുവാനും കാണിച്ച സന്മനസ്സിന് വളരെ നന്ദി. നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ച് ഈ പ്രോഗ്രാം ഇന്ന് അവസാനിപ്പിക്കണം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിത്തന്ന അവിടുത്തെ വചനത്തിനായി സ്തോത്രം. അവിടുത്തെ ഹിതം അറിയുന്ന ആ താല്പര്യത്തോടെ അവിടുത്തെ വചനം വായിക്കുവാനും ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ശക്തിപ്പെടുത്തുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാവരുടെയും പ്രാർത്ഥനാ ജീവിതം ഏറ്റവും അനുഗ്രഹകരമായി, ഏറ്റവും അധികം ശക്തിയുള്ള ക്രിസ്തീയ ജീവിതത്തിന് ഉതകുന്നതാക്കി അവിടുന്ന് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണേ. കുടുംബങ്ങളായി, വ്യക്തികളായി നീ അവരെ അനുഗ്രഹിക്കുകയും നിന്റെ ഹിതം തിരിച്ചറിയുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കും. ഈ പ്രോഗ്രാം താങ്കൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ കരുതുന്നു. മറ്റുള്ളവരും ദൈവവചനത്താൽ അനുഗ്രഹീതരാകണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നില്ലേ? അതിനായി ഒരു ദിവസത്തെ പ്രോഗ്രാം താങ്കൾ സ്പോൺസർ ചെയ്യുമോ? ദയവായി ഞങ്ങളുമായി ബന്ധപ്പെടുക.